ചാടുന്ന വയർ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വയർ ചാടുന്നത്. സ്ത്രീകളുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് കുടവയർ. പ്രസവശേഷമാണ് സ്ത്രീകൾക്ക് പൊതുവെ വയർ ചാടാറുള്ളത്. പ്രസവത്തിന് ശേഷമുള്ള ഈ വയർ ചാടൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പ്രസവശേഷം കുഞ്ഞിനെ മുലയൂട്ടുക എന്നതാണ് പ്രധാന ജോലി. ഈ സമയത്ത് വയർ ചാടുമെന്നോ അമിതമായി വണ്ണം വയ്ക്കുമെന്നോ കരുതി ഭക്ഷണം നിയന്ത്രിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിനും കുഞ്ഞിനും വേണ്ടുന്ന പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക. വ്യത്യസ്ത നിറങ്ങളിലും തരത്തിലുമുള്ള നല്ല പോഷകമുള്ള വിഭവങ്ങൾ കഴിക്കാം. ബീൻസ്, വെണ്ടയ്ക്ക, കോളിഫ്ലവർ, ബ്രക്കോളി പോലുള്ള നാരുകളുള്ള പച്ചക്കറികൾ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തണം. ആപ്പിൾ, മാതളം, പേരയ്ക്ക പോലുള്ള പഴങ്ങളിലും നാരുകളുണ്ട്. ഈ പഴങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിന് പകരം പഴമായി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. നാരുകൾ ശരീരത്തിൽ ചെല്ലുമ്പോൾ മലബന്ധം കുറയും. കുടലിൽ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാകും. ഭാവിയിൽ ഇത് മികച്ച ആരോഗ്യത്തിനും അമിതവണ്ണം വയ്ക്കാതിരിക്കാനും സഹായകരമാകും. വെള്ളം കുടിക്കുന്നതും പ്രധാനമാണ്. സാധാരണ കുടിക്കുന്നതിലും അധികം വെള്ളം കുടിക്കുക. ഏറ്റവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. കുഞ്ഞിനെ മുലയൂട്ടുന്നത് വഴി തന്നെ 300 മുതൽ 500 കാലറി വരെ ദിവസവും ശരീരത്തിൽ നിന്ന് നഷ്ടമാകും. അതുതന്നെ ഭാരം കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. അതോടൊപ്പം നിലവിലുള്ള ശരീരഭാരം കൂടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതിനായി പോഷകശൂന്യമായ കാലറി കൂടിയ ജങ്ക് ഫുഡ് ഒഴിവാക്കണം. സംസ്കരിച്ച ഭക്ഷണങ്ങളും ബേക്കറി പലഹാരങ്ങളും ശീതള പാനീയങ്ങളും ഫാസ്റ്റ് ഫുഡുമെല്ലാം ഇതിൽ ഉൾപ്പെടും. പ്രസവരക്ഷ എന്ന പേരിൽ നെയ്യും നെയ്യ് കലർന്ന ഔഷധങ്ങളും അമിതമായി ഭക്ഷണവുമൊക്കെ കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കാനിടയാക്കും. പ്രസവശേഷം സാധാരണ അളവിൽ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും കുഞ്ഞിനെ മുലയൂട്ടുകയും സ്ഥിരമായി മിതമായി വ്യായാമം ചെയ്യുകയും ചെയ്താൽ തന്നെ 9 മാസം മുതൽ 1 വർഷം കൊണ്ട് ഗർഭധാരണത്തിന് മുൻപുള്ള ശരീരഭാരത്തിലെത്താം. അതോടൊപ്പം വയറും കുറയും. വളരെ അപകടകരമായ കൊഴുപ്പാണ് വയറിന് ചുറ്റും അടിഞ്ഞുകൂടുന്നത്. ഇത് എളുപ്പത്തിൽ വന്ന അടിയും അതേസമയം പോകാൻ ഏറെ ബുദ്ധിമുട്ടുമുണ്ടാകും. ഏറെ രോഗങ്ങൾക്കുള്ള കാരണം കൂടിയാണിത്. ചിലപ്പോൾ തടിയില്ലാത്തവർക്ക് പോലും ഈ പ്രശ്നം അനുഭവപ്പെടുകയും ചെയ്യുന്നു. സ്ത്രീകളിൽ പ്രത്യേകിച്ചും വയർ ചാടുന്നതിന് ഗർഭകാല പ്രസവം തുടങ്ങിയ അവസ്ഥകൾ ഇടയാക്കുന്നുമുണ്ട്. വയർ കുറയ്ക്കാൻ കൃത്രിമ വഴികൾ തേടിപ്പോകാതെ തികച്ചും പ്രകൃതിദത്ത വഴികൾ തേടുന്നതാണ് നല്ലത്. വയർ കുറയ്ക്കാൻ ഭക്ഷണ ക്രമീകരണം, വ്യായാമം എന്നിവ ഏറെ പ്രധാനപ്പെട്ടതാണ്. വയറ്റിലെ കൊഴുപ്പ് പോകാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണെങ്കിൽ പോലും നാം വേണ്ട രീതിയിൽ പ്രയത്നിച്ചാൽ ഇതിന് ഗുണം ലഭിക്കും. വയറ് കുറയ്ക്കാൻ സഹായിക്കുന്ന പല വ്യായാമങ്ങളുമുണ്ട്. എന്നാൽ ഇത് ചെയ്യാൻ പലർക്കും മടിയാണ്. ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയും ഒരു പരിധിവരെ വയറ് കുറയ്ക്കാൻ സാധിക്കും.